ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ കാസർഗോഡ് നിന്ന് മംഗലാപുരം തലപ്പാടിയാണ് ചെക്ക് പോസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പറ്റുവാണെങ്കിൽ ഇന്ന് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണമെന്നുണ്ട് എനിക്ക് അവിടെ നിന്നൊരു പെപ്പർ സ്പ്രേ കൂടെ കളക്ട് ചെയ്യാനുണ്ട് സോ അതുകൂടെ കളക്ട് ചെയ്തിട്ട് ഇന്ന് പറ്റുവാണെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് സ്റ്റേ ആവാമെന്നാണ് വിചാരിക്കുന്നത് സോ ഫുഡൊക്കെ കഴിച്ചു റെഡിയായി ഇറങ്ങി സാബിൻ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ടൗണിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് നടന്ന് പോയാൽ മതിയല്ലോ അപ്പം ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം പുള്ളിക്കാരൻ ഇവിടുത്തെ പാർട്ടി ഒരു അറിയപ്പെടുന്ന പാർട്ടി പ്രവർത്തകനാണ് അപ്പം ഇവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് ആളിപ്പം എന്നിവിടെ കൊണ്ടാക്കിയിട്ട് വേറൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അപ്പം ആൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളിവിടുത്തെ യാത്ര ഇവിടുന്ന് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് കുറേ പേര് മീറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അവരൊന്ന് ഇവരൊക്കെ ഇവിടെ മീറ്റിങ്ങിനായിട്ട് വന്നിട്ടുള്ളതാണ് കുറേ പേരും ഇനിയും കുറേ പേര് വരാനായിട്ടുണ്ട് അപ്പം വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെറിയൊരു മീറ്റിംഗ് ഹാൾ പോലെ തന്നെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഇതെവിടെ എന്തൊക്കെയോ അപ്പം കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു നോക്കി നോക്കാം എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ അതേ എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് മംഗലാപുരം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാര്യം നാല് ആൾക്കാരുടെ മുൻപിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്ക് അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ വീഡിയോ എടുക്കണമെന്ന് ചിന്തയോ അല്ലെങ്കിൽ എനിക്ക് അതൊന്നും എനിക്ക് കരയണോ ചിരിക്കണോ എനിക്കറിയില്ല എന്തോ ആയിപ്പോയി ഞാൻ പിന്നെ വേറെ ആരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ഈ എൻ്റെ 30 വയസ്സാവാനാണ് എനിക്ക് 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആദ്യത്തെ അനുഭവം പിന്നെ അവരുടെ DYFI പ്രവർത്തകനാണ് സാബിൻ അപ്പം അവിടുത്തെ വനിതകളുടെ ഒരു കൂട്ടായ്മയുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ തുക വലിയ തുക എത്രയായാലും 1 രൂപയാണെങ്കിലും എനിക്കത് എൻ്റെ ലൈഫിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ വില എന്താന്ന് കാര്യം ഒട്ടും അറിയാത്ത ആൾക്കാർ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്നോടുള്ള ഇഷ്ടം കണ്ട് സത്യം പറഞ്ഞെങ്കിൽ കരച്ചിൽ വന്നു പോയി എനിക്കറിയില്ല എന്തായാലും ഇവിടെയൊക്കെ പ്രാർത്ഥന മതി എൻ്റെ എന്താ പറയുക സംരക്ഷണമായിട്ട് അവിടെയൊക്കെ പ്രാർത്ഥന മതി എന്തായാലും ഞാൻ പോയിക്കോ ഇവിടെ നിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ ഇന്ന് മംഗലാപുരം ക്രോസ് ചെയ്യണം നോക്കാം എന്തായാലും കുറച്ച് നേരം നടന്നിട്ട് ലിഫ്റ്റ് എടുക്കാം വലിയ കുഴപ്പമില്ല വെയിൽ നോക്കാം ടൗണിൽ നടന്നതിന് സമയത്ത് ഒരു ചേട്ടനെ വഴി വെച്ച് കണ്ടു ചേട്ടൻ എന്നെ കയറ്റി ഒരു കുറച്ച് ദൂരം കൊണ്ടുവരുന്നു ചേട്ടൻ്റെ പേരെന്താ വിനോദ് ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണ് വിനോദ് എന്നാണ് ചേട്ടൻ്റെ പേര് വർക്ക് വെൽഡിങ് വർക്കാണ് എന്തായാലും താങ്ക് കേട്ടോ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ട് എനിക്ക് ലിഫ്റ്റ് തന്ന ആളാണ് എനിവേ താങ്ക്സ് കാണാം ഇനി എപ്പോഴെങ്കിലും ഈ വഴി വരുമോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പർ ഗേൾ എന്നാണ് ചാനലിൻ്റെ പേര് ഓക്കെ അപ്പോൾ ശരിയാക്കാം കാണാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി നടന്നു പോവാണ് ഓക്കെ ഇപ്പം ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽപുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നടന്നു വരുമായിരുന്നു അപ്പം ഇനി കുറച്ച് പേരവിടെ പരിചയപ്പെടാനായിട്ട് പറ്റി എനിക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടതെന്ന് ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ വരുമ്പോൾ ചേട്ടൻ്റെ പേര് മുഹമ്മദ് നിസാർ അബ്ദുൽ നസീർ ചേട്ടനാണ് ചാനലുള്ളത് അല്ലേ കബീർ ഫൈസൽ ഇസ്മായിലിക്ക പിന്നെ അബ്ദുൽ റഹ്മാൻ ആയിക്കയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്കിവിടെ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇവരെ എനിക്ക് ജ്യൂസ് അതെ ജ്യൂസും പഴമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി കാര്യം നമ്മൾ ഈ വഴി പോകുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് സപ്പോർട്ടുകളാണ് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത് എനിവേ താങ്ക്സ് പുത്തൂരിന്ന് നമ്മൾ നടക്കുകയാണ് കാര്യം ഇത് നല്ലൊരു റോഡാണ് നല്ല എന്താ പറയുക അടിപൊളി റോഡാണ് നൈസാണ് അപ്പം വണ്ടികൾ സൈഡാക്കാനും ലിഫ്റ്റ് തരാനുള്ള ചാൻസ് കുറവാണ് അപ്പം കുറച്ചൊരു നടക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ മൊഗ്രാൽ ബ്രിഡ്ജിലാണ് മൊഗ്രാൽ ബ്രിഡ്ജ് ഇവിടുന്ന് ഇനിയും ശരിക്കും പറയുകയാണെങ്കിൽ ട്രാവൽ ചെയ്ത് അതായത് ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ 1.5 hour മതി മംഗലാപുരം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം ഗൂഗിളിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടുത്തെ എന്താ പറയുക സൈൻ ബോർഡ്സും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടുണ്ട് സോ നടന്നാൽ തന്നെ അറിയുള്ളൂ ഇപ്പം എത്ര ദൂരം പോകാനുണ്ടെന്ന് എന്തായാലും ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച വളരെ മനോഹരം കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ അത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല ബട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിവേ നമുക്ക് പോവാം പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ പോകുന്നത് മംഗലാപുരത്തേക്കാണെന്ന് തോന്നുന്നു മംഗലാപുരത്തേക്കാണെന്നാണ് പറഞ്ഞ ആളുടെ ഉമ്മ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെന്താണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവാണ് പെർല ആണ് സ്ഥലം എന്നാണ് പറഞ്ഞത് ആളിനെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല ആൾക്ക് വീഡിയോ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു
അപ്പോൾ ഭാവിയിൽ നോക്കാം എന്തായാലും എൻ്റെ ചാനലൊക്കെ ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ യാത്ര അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മംഗലാപുരം റീച്ച് ആവാൻ പറ്റുന്ന ഇവിടെ തലപ്പാടി വലിയ ചെക്കിങ് ആർ ടി പി സി ആർ അത്ര എന്താ പറയുക മസ്റ്റ് ആയിട്ട് വേണമെന്ന് ഇതൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നോക്കി നോക്കാം ഇവിടെ നിന്ന് ഇപ്പം മംഗലാപുരം പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ കുറച്ച് ടൈം കിട്ടും അവിടെ ഒരാളെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പുള്ളിക്കാരിനെയും കൂടെ കണ്ടിട്ട് ഞാൻ അന്നേരം പോകണ്ടാവുള്ളൂ അപ്പം നെക്സ്റ്റ് നമ്മൾ മംഗലാപുരം ഇത് ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഷോപ്പാണ് അപ്പം ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് കയറിയതാണ് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ടോൾ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ പാലമുണ്ട് ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് ആയിന്നാണ് പറയണത് എന്നാലും ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളത് മലയാളീസ് തന്നെയാണ് പക്ഷേ ഒരു കാസർഗോഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു ടച്ച് വരുന്നുണ്ടെന്ന് മാത്രം എനിവേ ഇനിയിപ്പോൾ ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം അങ്ങനെ കൂടെ വന്ന ചേട്ടനൊരു ചായയും കുടിച്ച് ഞാനൊരു കോഫിയും കുടിച്ചു ഇപ്പോഴും ചെക്ക് പോസ്റ്റ് തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരുപാടധികം വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇവർ റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തിയിരുന്നാണെന്നാണ് ഇവിടെ പറഞ്ഞത് ഞാൻ ആ ഷോപ്പിലെ ചേട്ടനോട് ചോദിച്ചു പിന്നെന്താ വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രീറ്റ് ബസ് സർവീസൊക്കെ നമുക്ക് അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കാസർഗോഡ് നിന്ന് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നതായിട്ട് കണ്ടായിരുന്നു കർണാടക ലെറ്റേഴ്സ് മീൻസ് കന്നഡ ലെറ്റേഴ്സാണ് കണ്ടത് അപ്പം അത് ഇൻഡസ്ട്രീറ്റ് തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ബസ്സുകൾ സോ എന്തൊക്കെ ഊതിപ്പെരിപ്പിച്ചാലും നമ്മുടെ കൊറോണ ഇഷ്യൂസ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം ഇവിടുന്ന് അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ലെറ്റ്സ് ഗോ ഇത് നമ്മുടെ മംഗലാപുരത്തെ ഒരു മെയിൻ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നാല് റോഡുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു ജംഗ്ഷൻ സോ എന്നെ കൊണ്ടുവന്ന ആൾ അവിടെ എന്നെ ഇറക്കി വിട്ടു അദ്ദേഹം പോയി എനിക്കിനി ഇവിടുന്ന് നമ്മുടെ പെപ്പർ സ്പ്രേ കളക്ട് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഒരു 50 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് നന്ദ എന്നാ കുട്ടിയുടെ പേര് ഞാൻ കാണാൻ പോകുന്ന കുട്ടിയുടെ പേര് നല്ല വെയിലാണ് എന്നാലും കുഴപ്പമില്ല അപ്പം മംഗലാപുരം അങ്ങനെ എത്തി അപ്പം നാളെ ചിക്ക്മംഗ്ലൂർ ഏകദേശം കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയുമെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ആ പെപ്പർ സ്പ്രേ കൂടെ കളക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം മിക്കവാറും ഇന്ന് ടെൻഡ് ചെയ്യാനായിരിക്കും എൻ്റെ ഫസ്റ്റ് ടെൻഡിങ് ഡേ ആയിരിക്കും ഇന്ന് തോന്നുന്നു ജസ്റ്റ് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്ന നന്ദിയും ഫ്രണ്ടും ആണത് എനിക്ക് പെപ്പർ സ്പ്രേ ഒക്കെ കൊണ്ടു തന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സേഫ്റ്റിക്കായി നല്ലതാണ് പിന്നെ ഒരു കുപ്പി ജ്യൂസ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് എന്തായാലും എന്നെപ്പോലൊരു യാത്ര തുടങ്ങാൻ നിൽക്കുന്ന അല്ലെങ്കിൽ യാത്രയ്ക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വ്യക്തി കൂടിയാണ് നന്ദ പിന്നെ എന്നോട് നല്ല പോലെ മലയാളത്തിൽ സംസാരിച്ചു പക്ഷെ മലയാളം അറിയില്ല എനിവേ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇയാളുടെ പേര് കാവ്യ കാവ്യ എന്നാണ് പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാരിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല പക്ഷേ മലയാളം നന്നായിട്ട് മനസ്സിലാവും എന്തായാലും എവിടെ പോയാലും മലയാളികൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി എനിവേ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം വലിയൊരു ഹെൽപ്പാണ് ഇപ്പൊ ചെയ്തത് അതിൽ ഒരുപാട് സന്തോഷം എന്തായാലും കോണ്ടാക്ട് ചെയ്യാം ഹാപ്പി ജേർണി ഇതെല്ലാം കഴിഞ്ഞാ വരുന്നുണ്ട് എനിക്ക് കാസർഗോഡ് പറയാനൊന്നും ഇഷ്ടമായി എല്ലാ ആൾക്കാരും പറയുന്നതാണ് അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഓൾ ദ ബെസ്റ്റ് ഞങ്ങളെ ഓരോ ആൾക്കാർ ഒരു പെണ്ണ് പോകുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് ഞങ്ങൾക്കൊരു എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം ട്രിപ്പ് ഓക്കെ ബൈ ബൈ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവര് തിരിച്ചു പോവാണ് നമുക്ക് ഇവിടുന്ന് യാത്രയാവും പറയുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഒരു 1 hour അടുത്ത് നടക്കാനുണ്ടായിരുന്നു
അതിനോട് നടക്കണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പുള്ളിക്കാരി ഇവിടെ കൊണ്ടുവന്ന് തന്നു. എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകളിൽ. അപ്പം ഇനി എന്തായാലും നമുക്ക് ചിക്ക്മംഗ്ലൂർ റൂട്ടിലേക്ക് പോകാം. കാര്യം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെയാണോ എത്തുന്നത് അവിടെ സ്റ്റേ ആവുകയും ചെയ്യാം. പിന്നെ ചിക്ക്മംഗ്ളൂർ കുറച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന വഴി തിരിച്ച് നടക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നടന്ന് വന്നുള്ളൂ, അതെന്തായാലും നന്നായി തോന്നും. എനിവേ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് ആ മംഗലാപുരം റൂട്ടിൽ വന്നിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നു. ആ ഒരു 4 റോഡുകൾ ചേർന്ന ഒരു സ്ഥലം അവിടെയാണ്. അപ്പോൾ ചിക്ക്മംഗ്ളൂർ പോകുന്നത് ഇവിടുന്ന് സ്ട്രെയിറ്റ് റൂട്ടാണ്. ചിക്ക്മംഗ്ളൂർ പോകുന്ന വഴിക്ക് എക്സാക്ട് നമ്മൾ പോകുന്ന വഴിയല്ല എങ്കിൽ പോലും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന ഒരു പിൽഗ്രിം ആണ് ധർമ്മസ്ഥലം. ഇവിടുന്ന് 72 കിലോമീറ്റർ 72 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. സോ ആ വഴിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം എത്രത്തോളം ട്രാവൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ട്രാവൽ ചെയ്യാനോ വിചാരിക്കുന്നത്. നാളത്തേക്ക് ബാക്കി കവർ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന സ്ഥലത്ത് താമസിക്കാം. ഇന്നതില്ല. എവിടെയെങ്കിലും സ്റ്റേ കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കങ്കണ്ടി ടൗൺ പോലീസ് സ്റ്റേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല തിരക്കുള്ള റോഡാണ്. സോ നമുക്ക് ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ചധികം ദൂരം നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം കവർ ചെയ്യാമെന്നാണ് പ്ലാൻ. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ്സ് നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. സാർ ആക്ച്വലി മാംഗ്ലൂർ തന്നെയാണ് ഞാൻ പോകുന്ന ആ റൂട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. സോ എനിക്ക് ആൾ ഇങ്ങോട്ട് വന്ന് ലിഫ്റ്റ് വന്നതാണ്. എന്തായാലും ആ ഒരു വെയിലത്ത് നടക്കുന്നതിനേക്കാളും എന്താ പറയുക, ഭയങ്കര ഹെൽപ്പായി. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചേക്കാൾ എളുപ്പത്തിൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ റീച്ച് ആവും തോന്നുന്നു. എനിവേ നോക്കാം. ഇവിടെ ഇപ്പം വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ നടക്കുന്ന ഒരു സൈഡ് നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ധർമ്മസ്ഥലം പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പം ജസ്റ്റ് ഒരു പമ്പിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു വണ്ടി, ഞാനിപ്പോൾ വരുന്ന വണ്ടി ഗ്യാസ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഗെയിൽ ഗ്യാസ്. ഇത് പുതിയൊരു അറിവാണ് കേട്ടോ, ഗെയിൽ ഗ്യാസ്. ഞാൻ ഈ ഗെയിൽ ഗ്യാസിനെ കുറിച്ച് ഞാൻ സാറിനോട് ചോദിക്കാണ്ടായി. അപ്പോൾ പെട്രോളിന് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ പെർ ലിറ്റർ 12 കിലോമീറ്റർ ഈ വണ്ടിക്ക് കിട്ടുമെങ്കിൽ ഗ്യാസിന് 18 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ പൊല്യൂഷൻ കമ്പാരിറ്റീവ്ലി ലോ ആണെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് പുതിയൊരു അറിവാണിത്. പിന്നെ 75 rupees ആണ് പെർ ലിറ്ററിന് വരുന്നത്. ഇന്നലെ വരെ 57 ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് എന്തോ റേറ്റ് കൂടിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അറിവാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇനി അറിവുകൾ കിട്ടുന്ന വിചാരിക്കാം, നോക്കാം. എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഗ്യാസ് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലോ ആ ഒരു ഇതൊന്നുമില്ല. കംഫർട്ടബിളാണ്, അറ്റ്മോസ്ഫിയർ ഓക്കെയാണ്. അപ്പം അതാണ് ഇന്ന് കിട്ടിയ പുതുതായിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാസ് റീഫില് ചെയ്യാനുള്ള ആയിട്ടുള്ള സ്റ്റേഷൻസ് റീഫില്ലിംഗ് സ്റ്റേഷൻസ് എല്ലായിടത്തും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടും ബെറ്റർ ആണ് ഈ ഒരു ഗ്യാസിൽ വണ്ടി ഓടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് പോകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ധർമ്മസ്ഥലം എത്തിയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കൂടെ വന്ന ആൾക്ക് പോകേണ്ടിയിരുന്ന സ്ഥലം ധർമ്മസ്ഥലത്തിന് എത്തുന്നതിന് 20 കിലോമീറ്റേഴ്സ് മുൻപായിരുന്നു. ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുറേ ദൂരം വന്ന ശേഷം 2 കിലോമീറ്റേഴ്സിന് ഒരു ബോർഡ് കണ്ടു ധർമ്മസ്ഥലം. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഇവിടുത്തെ പ്ലേസസിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്.
ഇങ്ങനെ എത്താറായല്ലോ അപ്പോൾ പോകേണ്ട, അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലം ഇവിടെ ഞാൻ അന്വേഷിക്കുന്ന അപ്പോഴാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ വന്നതാണ്. ഞാൻ പറ്റും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഡയറക്റ്റ് ധർമ്മസ്ഥലം ഒരു ലിഫ്റ്റ് കിട്ടുന്നുള്ളത്. ഇവിടെ ഇപ്പോൾ സ്നാനഘട്ടം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടെയാണ് ഇത്ര നമുക്ക് കുളിക്കാൻ ഒരു പബ്ലിക്കായിട്ടുള്ള സൗകര്യം. സോ അതിൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണാം. അദ്ദേഹം ഇപ്പോൾ പോകുമെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും നോക്കി നോക്കാം. ഞാനിപ്പോൾ ധർമ്മസ്ഥല, ഇവിടെ റിവറുണ്ട്. ആക്ച്വലി ഞാനത് വിചാരിച്ചിരുന്നത് ഒരു കുളം, ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു കുളം എന്ന രീതിക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതൊരു നദിയുടെ കുറുകെ കെട്ടിയിട്ടുള്ള ഡാമാണെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹോളി റിവർ, അതായത് പുണ്യനദി, പുണ്യനദി എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള, എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ക്ലോക്കും സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വീഡിയോ അലൗഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ ജസ്റ്റ് ഒരു ബൈക്ക് എടുത്ത് നിർത്താണ്. ഇവിടെ നിന്ന് എൻ്റെ ശരിക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീ ബേർഡായിട്ട്. അപ്പോൾ നോക്കാം ഇനി എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന്. എന്തായാലും അദ്ദേഹത്തെ അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആക്ച്വലി ആ ഒരു ഹോളി റിവറിൻ്റെ അടുത്താണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, അവിടുന്ന് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം ശരിക്കും ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് കിടക്കുന്ന കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. സോ ഇനി ക്ഷേത്രത്തിന് അകത്തേക്ക് വെഹിക്കിൾസ് അലൗഡ്, കുറച്ച് ദൂരം പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം ഞാനുള്ളത് ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. അദ്ദേഹം എന്നെ വിട്ടിട്ട് പോയി, ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ആക്ച്വലി അദ്ദേഹത്തിന് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഞാൻ പിക്ക് എടുത്തിട്ടുണ്ട്, ബട്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ശരിയല്ലോ. അപ്പോൾ ഞാനത് ചെയ്യില്ല. എന്തായാലും ഇപ്പം ഓൾമോസ്റ്റ് 6:30 ആയിരുന്ന ടൈം. നമുക്കിപ്പോൾ ഇവിടെ ചുറ്റിക്കാണാനുള്ള ഒരു ഫെസിലിറ്റി, മീൻസ് ഇപ്പോൾ വിസിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. കാര്യം വെളിച്ചം കുറവായിരിക്കും മിക്ക സ്ഥലങ്ങളിലും. സോ ഇതിൻ്റെ വിശേഷങ്ങൾ നാളെ രാവിലെ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഞാൻ പോയിട്ട് അമ്പലത്തിനകത്ത് ആ ഒരു ഇതൊന്ന് കണ്ടു നോക്കട്ടെ എന്താണ്. ഐ എം സോ എക്സൈറ്റഡ്, കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്. അപ്പോൾ നോക്കാം. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എവിടെ പോകണം, എന്ത് ചെയ്യണം, എവിടെ താമസിക്കും, ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം മനുഷ്യന്മാരുണ്ടല്ലേ നമ്മുടെ ചുറ്റുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് നടന്നു നീങ്ങുമ്പോൾ കുറച്ച് ചേച്ചിമാർ, അതായത് എനിക്ക് അവരെ എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയാത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയും, ഒരിക്കലും അവരങ്ങനെ പറയരുത്. കാര്യം അവരും മനുഷ്യന്മാരാണ്, നമ്മളിൽ ഒരാളാണ്. പക്ഷെ എനിക്ക് പറയാൻ, മീൻസ് അവരെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവരെൻ്റെ അടുത്ത് വന്നിട്ട് അവർക്കറിയില്ല ഞാനിങ്ങനെ വന്നതാണെന്നുള്ള കാര്യമൊന്നും. എന്നോട് സംസാരിച്ചു, അവരെന്നെ തലയിലെന്തോ ഇങ്ങനെ ചെയ്തു, പൈസ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോഴാണ് അതിലൊരാൾ വന്നിട്ട് എൻ്റെ ബാക്കിൽ സ്റ്റിക്കർ കാണുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ അവർക്കൊരു 100 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ക്യാഷ്, ഞാൻ അവർക്ക് 100 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റിക്കർ വായിച്ച് എന്നോട് ചോദിച്ചു തമിഴ് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ആ അറിയാമെന്ന് പറഞ്ഞു, തമിഴിൽ എന്നോട് സംസാരിച്ചു. എന്നിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയോ, ആ കൊടുത്ത 100 രൂപയുടെ കൂടെ 1 രൂപ കൂടെ കൂട്ടിയിട്ട് എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. കാര്യം എന്താ പറയുക, നമ്മളൊക്കെ എത്ര, നമ്മൾ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ ഇടയിലുള്ള കുറച്ച് പേരെങ്കിലും അവരെത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അവരെ ഇതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് അവരെ കുത്തി നോക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. കാര്യം അത്ര വ്യക്തികളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഓരോ വീഡിയോസൊക്കെ. ഭയങ്കര ഒരു എന്താ പറയുക, സത്യം എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കരഞ്ഞുപോയി. അതിനുശേഷം
അവിടെ നിൽക്കുന്ന ഒരാളെ വിളിച്ച് അവർ തന്നെ വിളിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ ആൾ വേറൊരു ചേച്ചിനെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ച ആ ചേച്ചി, അവർക്ക് തമിഴ് മലയാളം അറിയില്ല, എങ്കിലും ഇംഗ്ലീഷിലാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ ശരിക്കും എന്താ പറയുക, ഒന്നും പൈസ കൊടുക്കാതെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നൊക്കെ. സോ ഇപ്പം ഞാൻ അവിടെ എത്തി, ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ബേസിക്കായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാം. സോ ഇന്നത്തെ എൻ്റെ വീട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാനുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ, എൻ്റെ കൂടെ നിൽക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അറിയാൻ പറ്റും. രണ്ട്, നിങ്ങളുടെ ഒരു ഷെയറിലൂടെ എനിക്ക് പല ഹെൽപ്പുകളും കിട്ടിയിട്ടുമുണ്ട്. സോ എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കാണുക, എൻ്റെ കൂടെ നിൽക്കുക. അപ്പം ഇന്നത്തെ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.